കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയെ രാവണനായി ചിത്രീകരിച്ചത് പരാജയ ഭയത്തിലുള്ള ബി ജെ പിയുടെ പരാക്രമമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. ദേശീയ തലത്തിൽ മോദിയുടെയും ബി ജെ പിയുടെയും പ്രസക്തി ഇല്ലാതായതോടെയാണ് ഇത്തരത്തിലുള്ള തരംതാഴ്ന്ന പ്രവൃത്തികളിലേക്ക് ബി ജെ പി പോകുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയാൻ ബി ജെ പി നേതൃത്വം തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ നവയുഗ രാവണനായി ചിത്രീകരിച്ച സംഭവത്തിൽ മാവേലിക്കരയിൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പ്രകടനവും യോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം പി. കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുന്നതിന് വേണ്ടി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ 4500 കിലോമീറ്റർ ദൂരം 140 ദിവസം കൊണ്ട് നടന്ന് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയം കവർന്ന രാഹുൽ ഗാന്ധിയെ ഏത് തരത്തിലും അദ്ദേഹത്തെ തർക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം റദ്ദ് ചെയ്തു, അദ്ദേഹത്തിന്റെ വീട് ഒഴിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് അധ്യക്ഷനായി, ഡി സി സി പ്രസിഡന്റ് ബി ബാബു പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. രാഹുൽ ഗാന്ധി എ പ്രൊഡക്ഷൻ ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് ബി ജെ പിയെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഇങ്ങനെ ഒരു പോസ്റ്റർ ഇട്ടത് ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരിക്കലും അവരുടെ ഒരു നേതാവും അത് നിഷേധിച്ചിട്ടില്ല. ആ പോസ്റ്റും അവർ ഈ നിമിഷം വരെ പിൻവലിച്ചിട്ടില്ല. ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും അതുപോലെ ബി ജെ പിയുടെ നമ്മുടെ അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ സൈബർ വിങ്ങും അറിഞ്ഞിട്ടിരിക്കുന്ന ഈ ജുഗുപ്സാവഹമായ പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് അഖിലേന്ത്യ ബി ജെ പിയുടെ പ്രസിഡന്റ് ജെ പി നദ്ദയും കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രനും അടക്കമുള്ളവർ ഇതിന് മാപ്പ് പറയാൻ തയ്യാറാകണം. ഡി സി സി വൈസ് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ജി ഹരിപ്രകാശ്, സുജിത് ശ്രീരംഗം, കെ ആർ സജീവൻ, ഷംസുദ്ദീൻ കായിപ്പുറം, മാവേലിക്കര നഗരസഭ വൈസ് ചെയർപേഴ്സൺ ടി കൃഷ്ണകുമാരി, ശാന്തി അജയൻ, പി എം രവി, സാദിഖ് അബ്ദുൾ ജബ്ബാർ, മനസ് രാജൻ, അശോക് കുമാർ, എൻ മോഹൻദാസ്, രമേശ് ഉപ്പാൻസ്, രാജു പുളിന്തറ, രാജീവ്, ഹരികുമാർ എന്നിവർ നേതൃത്വം നൽകി. സി ഡി നെറ്റ് ന്യൂസ്, മാവേലിക്കര.